ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പഠന ക്ലാസ് ഒരു പ്രാർത്ഥനയോടെ കൂടി നമുക്ക് ആരംഭിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ഈശോയെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ഈ മക്കളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നെ വഴികാട്ടിയും പ്രകാശവുമായിരിക്കണമേ. ദൈവാരാധനയെപ്പറ്റിയുള്ള ഈ പഠനത്തിലൂടെ ദൈവാനുഭവത്തിലേക്ക് വളരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എല്ലാവരും വീട്ടിൽ സുരക്ഷിതരാണല്ലോ. കോവിഡിൻ്റെ സമൂഹ വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഈ വിഷയിലൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ആ ബ്രേക്ക് ദ ചെയിൻ? സാമൂഹ്യ വ്യാപനം നടക്കുന്ന ഈ സമയത്ത് സാമൂഹിക അകലം പാലിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടയാളമാണ് അത്. അടുത്ത് കാണുന്ന സാനിറ്റൈസറോ? കൈകൾ ഇടയ്ക്കിടെ ശുചിയാക്കണമെന്നും വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കരുതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താഴെ കാണുന്ന സൈൻ ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആരോമാർക്കിട്ട് വാഗമൺ എന്നെഴുതിയ ഒരു സൈൻ ബോർഡ് നമ്മുടെ ജംഗ്ഷനിൽ കിഴക്കോട്ടുള്ള റോഡിൻ്റെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. ആ സൈൻ ബോർഡിൻ്റെ കീഴെ പോയി നിന്നാൽ നിങ്ങൾ വാഗമണ്ണിൽ എത്തിച്ചേരുമോ? ഇല്ല. ആരോമാർക്കിട്ടിരിക്കുന്ന ആ റോഡിലൂടെ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ വാഗമൺ എന്ന് പറയുന്ന യഥാർത്ഥ സ്ഥലത്ത് ചെന്നു ചേരും. അപ്പോൾ അതൊരു അടയാളം മാത്രമാണ്. ഇങ്ങനെ ചിത്രങ്ങൾ മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളായിരിക്കുന്നത്? അല്ല. കുട്ടി പറഞ്ഞത് ശരിയാണ്. ശബ്ദങ്ങൾ, വാക്കുകൾ, ആംഗ്യങ്ങൾ ഒക്കെ അടയാളങ്ങളുടെ ഗണത്തിൽ പെടുന്നുണ്ട്. ട്രാഫിക് പോലീസ്, ട്രാഫിക് സിഗ്നൽസ്, ആംബുലൻസ്, ഇതൊക്കെ നമുക്ക് പരിചിതമാണ്. അടുത്ത വിഷയിലൊന്ന് ശ്രദ്ധിച്ചേ. കറുത്ത പുക കാണുന്നു. എവിടെയാണ് ഈ സന്ദർഭം? റോമിലെ സിക്സ്റ്റൻ ചാപ്പലിൽ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മൾ കാണുന്ന ആണ് ഈ ചിത്രത്തിൽ ഉള്ളത്. മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് നടന്നില്ല എങ്കിൽ കർദിനാൽമാരുടെ സംഘത്തിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യമാണ് കറുത്ത പുക. മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോ വെളുത്ത പുക നമുക്ക് കാണാനാവും. ഇങ്ങനെയുള്ള അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യേനെ ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് പ്രതീകങ്ങൾ. മനുഷ്യൻ്റെ സ്വതന്ത്ര ബുദ്ധിയിൽ നിശ്ചയിച്ചുറപ്പിച്ചവയാണ് പ്രതീകങ്ങൾ. വിഷയിലൊന്ന് ശ്രദ്ധിക്കാം. നീതിസ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ത്രാസ് നമ്മൾ എവിടെയാണ് കാണാറുള്ളത്? കോടതിയിൽ. ത്രാസ് നീതിയുടെ പ്രതീകമാണ്. പ്രാവോ സമാധാനത്തിൻ്റെ പ്രതീകം. കിരീടവും ചെങ്കോലും രാജാധികാരത്തെ സൂചിപ്പിക്കുന്നു. മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ കാണുന്ന സൈൻസ് അവിടെ കാണാൻ പറ്റും. അഡീഷൻ സൈന്, ഈക്വൽ സൈന്. കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന കെ എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? പൊട്ടാസ്യം എന്ന ലോകത്തെ. ഹൈഡ്രജനെ സൂചിപ്പിക്കുന്നതാണ് എച്ച്. ഇങ്ങനെ നമ്മുടെ പഠന വിഷയങ്ങളിലും നിത്യജീവിതത്തിലും അടയാളങ്ങൾ നാം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. അടയാളങ്ങൾ കൂടാതെയുള്ള ജീവിതം മനുഷ്യന് അസാധ്യമാണ്. ദൈവാരാധന എന്താണെന്നും ഇസ്രായേൽ ജനം വിവിധ രീതിയിലുള്ള ബലിയർപ്പണം നടത്തിയിരുന്നുവെന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വെളിവാക്കുന്ന അടുത്ത വിഷ്വൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഈ വിഷ്വലിൻ്റെ പിന്നിലുള്ള സംഭവം? കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും പിറുപിറുത്തു. അവരുടെ ആവലാദികളും വേവലാദികളും വർദ്ധിച്ചപ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക്
ആഗ്നേയ സർപ്പത്തെ അയച്ചു. ഈ ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റ് ധാരാളം ജനങ്ങൾ മരിച്ചു. ഈ സർപ്പദംശനത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമേ എന്ന് മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയനുസരിച്ച് മോശ ചെയ്ത കാര്യത്തിൻ്റെ ദൃശ്യമാണ് നാം ഇവിടെ കാണുന്നത്. മോശ എന്ത് ചെയ്തു? പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തിപ്പിടിച്ചു. ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവനിലേക്ക് പ്രവേശിച്ചു, അതായത് രക്ഷ പ്രാപിച്ചു. പിച്ചള സർപ്പം പഴയ നിയമ ജനതയ്ക്ക് ഒരടയാളമായിരുന്നു, രക്ഷയുടെ അടയാളം. ഈ അടയാളം പുതിയ നിയമത്തിൽ പൂർത്തീകരണമായി. എങ്ങനെ? ഈശോയുടെ കാൽവരിയിലെ കുരിശുമരണത്തിൽ. പിതാവായ ദൈവത്തിന് ഈശോ അർപ്പിച്ച ഈ പരമമായ ആരാധനയിലുള്ള പങ്കുചേരലാണ് നമ്മുടെ ദൈവാരാധനയെന്ന് നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിരുന്നു. ഈ ദൈവാരാധന ഒരു ദൈവ അനുഭവമാകാൻ നമ്മെ സഹായിക്കുന്ന മാധ്യമങ്ങളാണ് അടയാളങ്ങളും പ്രതീകങ്ങളും. കൂദാശകൾ ഒരടയാളമാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. കൂദാശകൾ എത്രയാണെന്ന് നമുക്കറിയാം. കൂദാശകളെ പറ്റിയുള്ള ഈ വിഷയമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കൂദാശകളെ കൂദാശകളാക്കുന്ന കർമ്മ അനുഷ്ഠാനങ്ങളാണ് ദൃശ്യത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ കൂദാശയിലും ദൈവാരാധനയിലും ഉപയോഗിക്കുന്ന അടയാളങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ ഇവയൊക്കെയാണ്. ആദ്യ അടയാളമാണ് വാക്കുകൾ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും വാക്കുകളാണ്. ആശയം കൈമാറുന്നത് വാക്കുകളിലൂടെയാണ്. കർമാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശവും അർത്ഥവും എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വാക്കുകളിലൂടെ സാധിക്കുന്നു. ഉദാഹരണമായിട്ട്, വിശുദ്ധ കുർബാനയിൽ വൈദികൻ കൈകൾ കഴുകുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന, സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനുഗ്രഹമാകുന്ന ജലത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ, ഈ വാക്കുകളാണ് ആ കർമ്മത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തെ അടയാളമാണ് കർമ്മങ്ങൾ. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ചലന രീതികളും നിലപാടുകളുമാണ് കർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത്. ദേവാലയത്തിൽ നാം പ്രവേശിക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? കുനിഞ്ഞാചാരം ചെയ്യുന്നു. സക്രാരിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു എന്ന ആന്തരിക മനോഭാവം നമ്മൾക്കുള്ളത് കൊണ്ടാണ് നാം അങ്ങനെ ആചാരം ചെയ്യുന്നത്. ഇതുപോലെയുള്ള ആചാരങ്ങൾ വിശുദ്ധ കുർബാനയിലുമുണ്ട്. വൈദികൻ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മൾ മുട്ടുകൊത്തുന്നു, എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു. ഓരോന്നിനും പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. വസ്തുക്കളെ കേന്ദ്രമാക്കി ആശീർവദിക്കുക, തൈലം പൂശുക, ദീപം തെളിക്കുക തുടങ്ങിയ കർമ്മങ്ങളും ദൈവാരാധനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അടയാളമാണ് വസ്തുക്കൾ. മനുഷ്യനിർമ്മിത വസ്തുക്കളും പ്രകൃതി വസ്തുക്കളും ദൈവാരാധനയിലുണ്ട്. വെള്ളം, വീഞ്ഞ്, അപ്പം, എണ്ണ തുടങ്ങിയ പ്രകൃതി വസ്തുക്കൾ നാം ദൈവാരാധനയിൽ ഉപയോഗിക്കുന്നു. ദേവാലയം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനിർമ്മിതമാണ്. അതുപോലെ തന്നെ മത്ബഹ, തിരുവസ്ത്രങ്ങൾ ഇവയും മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. നാലാമത്തെ അടയാളമാണ് സ്ഥലങ്ങൾ. ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലത്തിനും പ്രത്യേകമായ അർത്ഥമുണ്ട്. ദൈവാരാധനയിൽ പങ്കെടുക്കുന്ന നാം ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം സമൂഹവേദി അഥവാ ഹൈക്കല. വിശുദ്ധ കുർബാനയുടെ ആമുഖ ഭാഗത്തും വചന വിശദീകരണ സമയത്തും വൈദികൻ നിൽക്കുന്ന ഭാഗമാണ് വചനവേദി അഥവാ ബേമ. ബലിവേദിയാണ് മത്ബഹ. ഇതുപോലെ തന്നെ മാമുദിസ തൊട്ടി ബസ്കസ തുടങ്ങിയ സ്ഥലങ്ങൾക്കും പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. വ്യക്തികളാണ് അഞ്ചാമത്തെ അടയാളം. ദൈവാരാധനയിൽ പങ്കെടുക്കുന്ന
വിശ്വാസികളുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും അടയാളമാണ്. കാർമികൻ മിശിഹായുടെ പ്രതിനിധിയാണ്. ദൈവാരാധനയിലെ സഹായികൾ ഡീക്കന്മാർ സ്വർഗത്തിലെ മാലാഖമാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്ത അടയാളം കലകളാണ്. ദൈവാരാധനയിൽ കലകൾക്ക് പ്രധാനമായ ഒരു അർത്ഥമുണ്ട്. ദൈവാരാധനയിൽ കലകൾക്ക് പ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? മത്ബഹ. എങ്ങനെ? പൂക്കളാലും ദീപങ്ങളാലും ചിത്രപ്പണികളാലും മത്ബഹ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ മത്ബഹ സ്വർഗത്തെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ സ്വർഗീയ അനുഭവം നമുക്ക് ലഭ്യമാകാൻ വേണ്ടിയാണ് മത്ബഹ ഇത്ര മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവാരാധനയിൽ ആലപിക്കപ്പെടുന്ന ഗാനങ്ങൾ സ്വർഗത്തിലെ മാലാഖന്മാരുടെ ഗീതങ്ങളാണ്. ദൈവാരാധനയിലെ അവസാനത്തെ അടയാളമാണ് കാലങ്ങൾ. നാം ഇപ്പോൾ 2020 ജീവിക്കുന്നത്. ഈ കാലത്ത് ജീവിക്കുന്ന നാമൊക്കെ ഒരിക്കൽ മരിക്കും, അല്ലേ? എന്നാൽ ദൈവവും ദൈവിക രഹസ്യങ്ങളും കാലത്തിന് അതീതമാണ്. കാലത്തിന് അതീതമായ ഈ ദൈവിക രഹസ്യങ്ങളെ കാലത്തിൽ ജീവിക്കുന്ന നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ് സഭ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള അടയാളങ്ങളാലും പ്രതീകങ്ങളാലും സമ്പന്നമാണ് ദൈവാരാധന. എന്തുകൊണ്ടാണ് ദൈവാരാധനയിൽ ഇത്രയധികം അടയാളങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അടയാളങ്ങൾ ഉപയോഗിക്കുക എന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. പിതാവായ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹാൻ പറയുന്നു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ഞാൻ ലോകത്തെ നമ്മെ അത്രയധികമായി സ്നേഹിച്ചു. പുത്രൻ തമ്പുരാനാകട്ടെ ഈ ലോകത്തിൽ പൂജാതനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് സ്വജീവൻ കാൽവരിയിൽ അർപ്പിച്ചു. ആ ജീവാർപ്പണത്തിലൂടെ നമുക്ക് രക്ഷ കൈവന്നു. ഈ രക്ഷയുടെ ഫലം നമുക്ക് ലഭ്യമാകാൻ വേണ്ടി ദൃശ്യമായ സഭ സ്ഥാപിക്കപ്പെട്ടു. സഭയിൽ ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകുന്നതിനായി ദൃശ്യ സ്വഭാവമുള്ള കൂതാശകളും സ്ഥാപിക്കപ്പെട്ടു. ഈശോയുടെ ഈ മാതൃക അനുകരിച്ചുകൊണ്ടാണ് സഭയും ദൈവാരാധനയിൽ അടയാളങ്ങളും പ്രതീകങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും അവ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളും എന്താണെന്ന് നാം അറിഞ്ഞിരുന്നാൽ മാത്രമേ വിശുദ്ധ കുർബാന ഒരു ദൈവാനുഭവം ആകുകയുള്ളൂ. വെറുതെ പ്രാർത്ഥനയല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് ദൈവാനുഭവം ആകണമെങ്കിൽ നാം ചെയ്യേണ്ടത് ഈ അടയാളങ്ങളെപ്പറ്റി പഠിക്കുക, അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയുക. അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യം ലഭ്യമാകുമെന്ന് നാം വിശ്വസിക്കണം. ആ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ചാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുക, അതിൽ നിന്നും ഫലം ലഭിക്കുക. വിശുദ്ധ കുർബാന നമുക്ക് കൂടുതൽ ദൈവാനുഭവം ആകണമെങ്കിൽ കുട്ടികളായ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുർബാന പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളെ പറ്റിയുള്ള വിവരണമുണ്ട്. ഈ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അടുത്ത ദിവസത്തെ ക്ലാസ്സിന് ഒരുക്കമായിട്ടുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനമാണ് ഇത്. ഈ മനസ്സിലാക്കൽ, ഈ അറിവ് നമ്മുടെ ജീവിതത്തിലെ ചെയ്തികളെ ഒന്ന് പരിശോധിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം ദേവാലയം വളരെ വിശുദ്ധ സ്ഥലമാണ്. ദേവാലയത്തിന് നാം എങ്ങനെയാണ് പോകാറുള്ളത്? വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിച്ച് വേണം നാം ദേവാലയത്തിൽ പോകേണ്ടത്. ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ, പോരുമ്പോൾ നാം കുനിഞ്ഞ് ആചാരം ചെയ്യുക.
ദൈവ ആരാധനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുക, പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലുക, വിശുദ്ധ കുർബാനയ്ക്കിടയിൽ സംസാരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അക്കാര്യത്തിലൊരു മാറ്റം വരുത്തുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതുപോലെ തന്നെ തിരുവസ്തുക്കളെ പറ്റിയുള്ള സംസാരത്തിലും അവ കൈകാര്യം ചെയ്യുന്നതിലും നമുക്ക് ആദരവ് കാണിക്കാം. ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാം. അപ്പോൾ ദൈവാരാധനയിലെ അടയാളങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ ഈ പഠനം ഒരു തിരുവചനത്തിൻ്റെ ഓർമ്മയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അർഹനാണ്. കൈകൾ കൂപ്പാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവാരാധനയിലെ അടയാളങ്ങളെപ്പറ്റിയുള്ള ഈ പഠനം ദൈവാനുഭവത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമേ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥവും ഞങ്ങൾക്കെന്നും കാവലാളായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.